ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചക്കപ്പൂതലുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കിടക്കാച്ചൊരു സ്നാക്സ് ഉണ്ടാക്കാം. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ആവശ്യമായിട്ട് ഞാനിതാ ഇതേപോലെ ചക്കപ്പൂതൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിലടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഒറ്റ വിസിൽ മാത്രമേ അടിക്കാൻ പാടുള്ളൂ, രണ്ട് മൂന്നാവുമ്പോൾ നന്നായിട്ട് അടിഞ്ഞു പോട്ടോ. അപ്പോൾ അത് അവിടെ മാറ്റിയിക്കട്ടെ. അതിലേക്ക് ഇടാനായിട്ട് ഞാൻ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫായാലും ചിക്കനായാലും കുഴപ്പമില്ല. ബീഫ് ഇതേപോലെ ഉപ്പും മഞ്ഞളും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. ഞാനിതാ ഈ ചെറിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആ ഒരു ബീഫ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷാക്കിയിട്ട് എടുക്കട്ടോ. അപ്പോൾ നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല, ഒന്ന് ക്രഷാക്കിയിട്ട് എടുക്കാം. ഇതേപോലെ ഞാനിതാ ക്രഷാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇതേപോലെ മാത്രം ഒന്ന് എടുക്കേണ്ട ആവശ്യമുള്ളു കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരയാതെ നിൽക്കാം. അപ്പോൾ ഇതേപോലെ ആക്കിയെടുത്തതിന് ശേഷം ഇത് ഞാൻ മൊത്തത്തിൽ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. നമുക്കിതാ ഇതേപോലെ തന്നെ ആ ഒരു ചക്കപ്പൂതൽ കൂടി ഒന്ന് ക്രഷാക്കിയിട്ട് എടുക്കണേ. അപ്പോൾ പകുതി ഒന്ന് ക്രഷാക്കിയിട്ടും പകുതി ചെറുതായിട്ടൊന്ന് അരഞ്ഞിട്ടും കിട്ടിയാൽ മതി. ഇതേപോലെ എടുക്കാം. അപ്പോൾ നിങ്ങൾ രണ്ട് ട്രിപ്പായിട്ട് അരച്ചെടുക്കുമ്പം ആദ്യത്തെ ട്രിപ്പ് കുറച്ചൊന്ന് അരഞ്ഞിട്ടെടുക്കുക, രണ്ടാമത്തത് ഇതേപോലെ ഒന്ന് ക്രഷാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പം നന്നായിട്ട് മൊത്തത്തിൽ അരയാൻ പാടില്ല. അപ്പോൾ രണ്ടും കൂടി ക്രഷാക്കി എടുത്തതിന് ശേഷം ഇതാ ഞാൻ ഈ ഒരു ചക്കപ്പൂതൽ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതൊന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ രൂപത്തിലുള്ള ഒരു പാത്രം എടുക്കാനായിട്ട് നോക്കാം. ഇതിലേക്ക് ആ ബീഫ് കൂടി ഇട്ട് കൊടുക്കാം. ബീഫും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് മല്ലിയിലയും പുതിനയിലയാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഇതാ ഞാൻ മിക്സാക്കിയിട്ട് ചെറിയൊരു കപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. ചെറിയൊരു ഉള്ളി കൂടി എടുത്തിട്ടുണ്ട്. ചെറിയൊരു ഉള്ളി മതി. അതൊന്ന് നന്നായിട്ടും ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കട്ട. അപ്പോൾ ഇതാ ഇതിലേക്ക് ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കുക. മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ഞാൻ ഈ പൂതൽ വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തത് കൊണ്ട് നിങ്ങൾ ഉപ്പ് പിന്നീട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ. ഇതേപോലെ നന്നായിട്ട് കൈ വെച്ചിട്ട് ഞാനിതാ കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതാ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതേപോലെ പരിപ്പ് വടയുടെ ആ ഒരു ഷേപ്പിൽ ഞാനിതാ ഇതേപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചുട്ടെടുക്കാം. ഇതേപോലെ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഞാനിതാ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിറയെ ഇട്ട് കൊടുക്കാതെ നിങ്ങൾ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നിത് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. അപ്പോൾ ഇട്ട വാടയെ സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല. ഒന്നിത് ഒരു ഭാഗം ആയി വന്നതിന് ശേഷം മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടോ. വേറെ പൊടികളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഇതേപോലെ ഓരോന്നായിട്ട് ആകുന്ന സമയത്ത് നിങ്ങൾ ഓരോന്നായിട്ട് തിരിച്ചിടാനായിട്ട് നോക്കുക. മൊത്തത്തിൽ ഞാനിതാ ഇതേപോലെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ നമ്മളെ വട ഇതാ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്, ഗോൾഡൻ കളർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് മൊത്തത്തിൽ ഒന്ന് കോരി മാറ്റാം. ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള വട ഇതാ തയ്യാറായിട്ടുണ്ട്. ഇതാ മൊത്തത്തിൽ ഇത് കോരിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കാം. ഞാനിതാ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചുട്ടെടുക്കുന്നുണ്ട്. മൊത്തത്തിലിതാ ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ലൊരു വെറൈറ്റി നല്ല അടിപൊളി
ഹെൽത്തി വട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. വെറുതെ കളയുന്ന ചക്ക വെച്ചിട്ടും ചക്കയുടെ കുരു വെച്ചിട്ടും ചക്കയുടെ ചമ്മണി വെച്ചിട്ടും എല്ലാം വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഇതിലേക്ക് ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. നല്ല അടിപൊളി, നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി വടയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.